നമസ്തെ. കണ്ണൂർ മീഡിയയിൽ ഇന്ന് മുതൽ രാമായണ അമൃതം എന്ന പേരിൽ രാമായണാമൃതം എന്ന പേരിൽ രാമായണ തത്വങ്ങളുടെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. രാമായണത്തിന് പ്രധാനമായിട്ട് ആറ് കാണ്ഡങ്ങളാണുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, സ്കന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ഈ ഓരോ കാണ്ഡങ്ങളും നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ ഓരോ തത്വങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിൽ ബാലകാന്ഡത്തിലേക്ക് നോക്കിയാൽ മഹാന്മാരുടെ വാക്കുകൾ നാം ഉൾക്കൊള്ളണം, അനുസരിക്കണം, മഹാരഥന്മാരുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിന് ഹിതമാകും എന്നാണ് ബാലകാന്ഡം നൽകുന്ന സന്ദേശം. മഹാജന അനുസരണേന ആർക്കും ഐശ്വര്യമൂലമാം. മഹാജനങ്ങളെ അനുസരിക്കുന്നത് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ബാലകാന്ഡത്തിൽ വിശ്വാമിത്രൻ എന്ന ഒരു ആചാര്യനെയാണ് വാൽമീകി മഹർഷി നമുക്ക് പരിചയപ്പെടുന്നത്. അയോധ്യയിൽ നിന്ന് 12-13 വയസ്സായ രാമനെ ലക്ഷ്മണനോടൊപ്പം കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് രാമൻ്റെ ഭാവി ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ ഉത്കർഷയും വിശ്വാമിത്രനിലൂടെയാണ് സംഭവിക്കുന്നത്. ജീവിതാവസാനം വരെ വിശപ്പും ദാഹവും ഉണ്ടാവാത്ത തരത്തിലുള്ള ബല, അതിബല തുടങ്ങിയ 32 ഗുണങ്ങളടങ്ങിയ അതിവിശിഷ്ടമായ മന്ത്രം വിശ്വാമിത്രനിൽ നിന്ന് കിട്ടുന്നു. അതോടൊപ്പം താടകാവധത്തിന് ശേഷം 52 ദിവ്യായുധങ്ങൾ വിശ്വാമിത്ര ഋഷിയിൽ നിന്ന് ലഭിക്കുന്നു. ജീവിതത്തിന് ധർമ്മപത്നിയായിട്ട് സീതയെ, സീതാ സ്വയംവരത്തിനുള്ള അവസരം ഉണ്ടാക്കുന്നു. അതാണ് ബാലകാന്ഡത്തിൻ്റെ സന്ദേശം. മഹാന്മാരുടെ ഹിതമറിഞ്ഞാൽ, അത് ദശരഥൻ ആ കാര്യം വസിഷ്ഠനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് വിശ്വാമിത്രനോടൊപ്പം രാമ ലക്ഷ്മണന്മാരെ അയക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ബാലകാന്ഡം നൽകുന്ന സന്ദേശം. രണ്ടാമത് അയോധ്യാകാന്ഡം. നമുക്കറിയാം അയോധ്യാകാന്ഡത്തിൽ ഉള്ള വളരെ വിശിഷ്ടമായ സന്ദേശം, ആപത്തിദാനാം നാരീം മൃഗയാതിശീലനം. നമുക്ക് ആപത്തുണ്ടാക്കാൻ മൃഗയാവിനോദങ്ങളും നാരീ സാമീപ്യവും കാരണമാകുന്നതാണ് രാമായണം പഠിപ്പിക്കുന്നത്. എങ്ങനെ? അയോധ്യാകാന്ഡത്തിൽ ദശരഥൻ്റെ ചരമഗതിക്ക് തൊട്ട് മുമ്പ് കൗസല്യയുടെ മടിയിൽ കിടന്ന് ആ മഹാരാജാവ് ദശരഥൻ എന്ന് പറയുന്ന വാക്യമുണ്ട് കൗസല്യയോട്. നായാട്ടിലധികമ്പമുണ്ടായിരുന്നു എനിക്ക്, നായാട്ട് വേളയിൽ ആചരിക്കേണ്ട ധർമ്മങ്ങളെല്ലാം ഞാൻ മറന്നുപോയി. അരുത് എന്ന് പറഞ്ഞ കാര്യം അതാണല്ലോ ഇന്നത്തെ യുവതലമുറ പഠിക്കേണ്ടത് ദശരഥൻ്റെ ഈ പാഠമാണ്. അരുത് എന്ന് വിവരമുള്ളവർ, അറിവുള്ളവർ പറയുന്നത് അതിക്രമിച്ച് ചെയ്താൽ ദശരഥന് പറ്റിയ ദുരന്തം. ശബ്ദവേദിനി മന്ത്രം അറിഞ്ഞിട്ടും ഒരു കുടത്തിൽ വെള്ളം കോരുന്ന ഋഷിയെ വെള്ളം കുടിക്കുകയാണ് ആനയെന്നറിഞ്ഞ് തെറ്റിദ്ധരിച്ച് അമ്പെയ്ത് കൊന്ന് ശാപം കിട്ടിയ ദശരഥ മഹാരാജ ഒടുവിൽ അതേ പുത്രദുഃഖം കൊണ്ട് മരിക്കുന്നു എന്ന് രാമായണം പറഞ്ഞു തരുന്നു. രണ്ടാമത് പറയുന്നത് ആപന്നിദാനാം നാരി കൗസല്യ കൈകേയി. മൂന്ന് ഭാര്യമാരിൽ ഒടുവിലത്തെ ഭാര്യയായ കൈകേയിയോട് അതിരുകവിഞ്ഞ അഭിനിവേശമുണ്ടായ ദശരഥന് അവസാനം ആ കൈകേയിയിൽ നിന്ന് ദുരന്തമുണ്ടാകുന്നു. ഇതാണ് അയോധ്യാകാന്ഡം നൽകുന്ന സ്ത്രീകളിലും നായാട്ടിലും അമിതാഗ്രഹം പാടില്ല. രാമായണത്തിലെ രണ്ടാമത്തെ കാണ്ഡം നമുക്ക് നൽകുന്ന പാഠം അതാണ്. മൂന്നാമത്തെ ആരണ്യകാന്ഡം, ശ്രേയസ് ആഗ്രഹിക്കുന്നവർ ദുർജന സാന്നിധ്യം ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതിന് കവി പറയുന്നത് ശ്രേയോർത്ഥി രമ്യോപി വർജ്യോ ദുർജന വാസ. ശ്രേയസ് ഉത്കർഷ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ദുർജന സാമീപ്യമുള്ളിടത്ത് പോകരുത്. വനവാസകാലത്ത് രാമൻ കാട്ടിലായിരുന്നു. കാട്ടിൽ ഏറിയ കൂറും കൂടുതലായിട്ട് കാട് അകം ഭരിച്ചത് രാക്ഷസന്മാരായിരുന്നു. ആ രാക്ഷസന്മാരെന്ന ദുർജന സംസർഗം കൊണ്ട് രാമന് സീതയെ വിടേണ്ടി വന്നു. വലിയ കൊടിയ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ശ്രേയസ് ആഗ്രഹിക്കുന്നവർ ദുർജന സാമീപ്യമുള്ള ഇടം ഉപേക്ഷിക്കണമെന്ന് ആരണ്യകാന്ഡം നമുക്ക് പറഞ്ഞു തരുന്നു. നാലാമത്തെ കാണ്ഡം കിഷ്കിന്ധാകാന്ഡമാണ്. കിഷ്കിന്ധാകാന്ഡത്തിലാണ് ഹനുമാരെയും വാനരന്മാരെയും പക്ഷിമൃഗാദികളെയും പ്രകൃതിയെയും മലയെയും പുഴയെയും കടലിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തിന് ന്യായപ്രവർത്തിയേസ്യ
തിയസ്ചോപി സഹായതാം. ധർമ്മനിഷ്ഠർക്ക്, ധർമ്മനിഷ്ഠന്മാർക്ക് പ്രകൃതിയും സകല ചരാചരങ്ങളും പക്ഷിമൃഗാദികളും എപ്പോഴും തുണ ചെയ്യും. ഒന്നുകൂടി പറയാം, സ്കന്ധകാണ്ഡം നൽകുന്ന സന്ദേശം, ധർമ്മിഷ്ഠർക്ക്, നീതിമാന്മാർക്ക്, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണല്ലോ രാമായണം പറയുന്നത്. ധർമ്മവിഗ്രഹനായ രാമന് പ്രകൃതി, ആരും തുണയില്ലാത്തവർക്ക് പക്ഷിമൃഗാദികൾ. സ്കന്ധകാണ്ഡത്തിലാണ് ജീവജാലങ്ങളായ തിരക്കുകളായ മരങ്ങളും കിളികളും മൃഗങ്ങളും വാനരന്മാരും എല്ലാം തുണയേകുന്നത്. അപ്പോൾ ധർമ്മിഷ്ഠർക്ക് പ്രകൃതി അല്ലെങ്കിൽ ചരാചരങ്ങൾ എപ്പോഴും തുണ നൽകും. സുന്ദരകാണ്ഡമാണ് അഞ്ചാമത്തെ രാമായണത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള കാണ്ഡം. മറ്റു കാണ്ഡങ്ങൾക്കൊക്കെ ജീവിത പാഠങ്ങളുമായിട്ട് സന്ദർഭങ്ങളായിട്ട് ബന്ധമുണ്ടെങ്കിലും സുന്ദരകാണ്ഡത്തിന് അത്തരം ബന്ധം നമുക്ക് കാണില്ല. പക്ഷേ ഏറ്റവും മനോഹരമായ കാണ്ഡമാണ് സുന്ദരകാണ്ഡം. സുന്ദരകാണ്ഡത്തിൽ കരുത്തനും ധർമ്മനിഷ്ഠനും ബുദ്ധിയുമുള്ള ഒരാൾ മഹാകാര്യത്തിന് പുറപ്പെടുമ്പോൾ ആരാണോ അതിന് എതിർ നിൽക്കുന്നത് അവർക്ക് സർവനാശം സംഭവിക്കും എന്ന് സുന്ദരകാണ്ഡം പറഞ്ഞു വെക്കുകയാണ്. ഹനുമാൻ കരുത്തനാണ്. ബുദ്ധി, ബലം, യശസ്, ധൈര്യം, നിർഭയത്വം, അരോഗത, അജാഢ്യം, വാക്പടുത്തം, സാമർഥ്യമൊക്കെയുള്ള ഹനുമാൻ സീതാന്വേഷണത്തിന് പുറപ്പെടുമ്പോൾ തടസ്സം നിന്നവർക്കെല്ലാം നാശം സംഭവിച്ചു. ഒടുവിൽ രാവണന് ലങ്ക പോലും ആ ഹനുമാൻ്റെ വാൽത്തുമ്പിൽ സമർപ്പിക്കേണ്ടി വന്നു. ഇതാണ് സുന്ദരകാണ്ഡത്തിൻ്റെ പാഠം. കരുത്തന്മാർക്ക് തുണ പോകാൻ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർക്ക്, ധർമ്മിഷ്ഠന്മാർക്ക് യാത്ര പുറപ്പെടുമ്പോൾ അതിന് തടസ്സം നിൽക്കാതിരിക്കണം. തടസ്സം നിന്നാൽ അവർക്ക് സർവനാശം സംഭവിക്കും. ആറാമത്തെ യുദ്ധകാണ്ഡം. രാവണപ്രഭു എന്ന രാക്ഷസ രാജാവ് തപം ചെയ്ത് സർവവരങ്ങളും നേടിയിട്ടും ഒടുവിൽ രാവണന് ദുഃഖം അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കുന്നു. അതിന് കാരണം ധർമ്മപക്ഷത്തല്ല രാവണൻ. ധർമ്മപക്ഷത്താരാണോ, രാമൻ ധർമ്മപക്ഷത്താണ്. രാമൻ്റെ പക്ഷത്താണ് ഈശ്വരൻ. ദൈവാനുകൂല്യമുണ്ടെങ്കിൽ ഏത് മഹായുദ്ധവും ജയിക്കാം എന്ന് യുദ്ധകാണ്ഡവും പറയുന്നു. രാമായണം, രാമൻ്റെ ഗ്രഹനില നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ചൈത്രമാസത്തിൽ ശുദ്ധ നവമീ പുനർവസു മീനത്തിൽ ശുക്രൻ, ശുക്രമീനത്തിലായിരുന്നു രാമൻ ജനിക്കുന്നത്. 5 ഗ്രഹയോഗങ്ങളുണ്ടായിരുന്നു. തൗലീ രാശിയിലെന്ന് മന്ദൻ, മന്ദൻ എന്ന് പറഞ്ഞാൽ ശനി. കർക്കടയെ ബൃഹസ്പതി, കർക്കിടക ലഗ്നത്തിലാണ് വ്യാഴം, ഗുരുവായ ബൃഹസ്പതി. മകരേ ഭൂമിപുത്രൻ ചന്ദ്രൻ. സേന്ദു കർക്കിടലഗ്നേജാതനായി, കർക്കിടക ലഗ്നത്തിലാണ് ശ്രീരാമൻ ജനിക്കുന്നത്. കോസല രാജപതി തങ്കൽ നിന്നഭിരാമൻ. എന്നാൽ ഈ 24 വൃത്തത്തിൽ കുഞ്ചൻ നമ്പ്യാർ പറയുന്ന അത് അതിൽ ഏറെ രാമൻ എന്തുകൊണ്ട് ഏതേത് ദശാസന്ധികൾ രാമനുണ്ടായി എന്ന് പറയുന്നുണ്ട്. 5 പോൽ ഗ്രഹങ്ങൾ ഉച്ചത്തിൽ, പിന്നെ പഞ്ചമഹായോഗമുണ്ട്. ചന്ദ്രൻ വ്യാഴത്തോടടുക്ക കാരണം കേസരിയോ യോഗമുണ്ട്. രാമന് ഗജകേസരി യോഗമുണ്ട്, ചന്ദ്രൻ വ്യാഴത്തോടടുത്ത ആളുകൾക്കുണ്ടാവുന്നത്. ദൃഷ്ടിയിൽ ചൊവ്വ നിന്നത് കാരണം കഷ്ടമുണ്ട് കളത്രം നിമിത്തമായി. കളത്രം ഭാര്യയെ കൊണ്ട് രാമന് കഷ്ടങ്ങളുണ്ടാവാൻ കാരണം ദൃഷ്ടിയിൽ ചൊവ്വ നിന്നതുകൊണ്ടാണ് ഗ്രഹനില പറയുന്നത്. കണ്ടകശനി ഹേതുവായിട്ടുടൻ കാടുപൂക്കു വസിക്കുവാൻ. കണ്ടകശനിയുണ്ട് രാമന്, 14 കാട്ടിൽ വസിക്കാൻ അതായിരിക്കാം കാരണം. പുത്രക ഉച്ചത്തിലാകിയാൽ ഉണ്ടാവും നല്ലൊരു പുത്രൻ, എങ്കിലും നല്ല പുത്രൻ മക്കളുണ്ടാവും, നല്ല പുത്രസൗഭാഗ്യമുണ്ട്. 10 മേടത്ത് ഭാസ്കരൻ നിൽക്കിയാൽ കർമ്മശക്തിയുമുണ്ട്. ഭാസ്കരൻ സൂര്യൻ 10 നിൽക്കുന്നതുകൊണ്ട് കർമ്മകുശലതയും കർമ്മശ്രേഷ്ഠതയുമുണ്ട്. എന്നാൽ രാമന് പഞ്ചമഹായോഗമുണ്ടെന്ന് ചില ജ്യോതിഷികൾ പറയുന്നു. അത് പഞ്ചമഹായോഗം രുചകം, ഭദ്രം, ഹംസം, മാളവ്യം, ശശം. ഈ പഞ്ചമഹായോഗങ്ങളുള്ള അപൂർവം മഹായോഗികളിൽ ഒരാളാണ് രാമൻ. രാമായണം ഒരു കൽപ്പവൃക്ഷമാണ്. ഒരു മഹാവൃക്ഷത്തെ നാം പരിശോധിച്ചാൽ അതിൻ്റെ വേരു, 6 കാണ്ഡങ്ങളെ എങ്ങനെ നമുക്ക് ആ വൃക്ഷത്തിൽ കാണാം. വേരുകളാണ് ബാലകാണ്ഡം. ആ വൃക്ഷത്തിൻ്റെ തടിയാണ് അയോധ്യാകാണ്ഡം. ആ തടിയിൽ നിന്ന് പുറപ്പെട്ട കൊമ്പുകളാണ് ആരണ്യകാണ്ഡം. അതിലെ നിറഞ്ഞ പടർന്നു പന്തലിച്ചിരിക്കുന്ന ചില്ലകൾ
ഷ്കന്ധകാണ്ഡവും അതിൽ വിരിഞ്ഞ പൂക്കൾ, ആ മഹാവൃക്ഷത്തിൽ വിരിഞ്ഞ പൂക്കൾ സുന്ദരകാണ്ഡവും അതിൽ വിരിഞ്ഞ ഫലങ്ങൾ, പഴങ്ങൾ യുദ്ധകാണ്ഡവുമാണ്. ഒരു വൃക്ഷത്തിൽ നിന്ന് അനുഭവിക്കുന്ന പഴം, ഒടുവിൽ സംഭവിക്കുന്ന യുദ്ധം എന്ന മഹാവൃക്ഷത്തോട് നമുക്ക് രാമായണത്തെ ഉപമിക്കാം. ഞാനിന്നും ചിന്നുനെ സ്വപ്നം കണ്ടു. അല്ലേലും മുത്തശ്ശിയും കൊച്ചുമോണും തമ്മിലാണല്ലോ കൂട്ട്. മുത്തശ്ശി ഇന്നും നിന്നെ സ്വപ്നം കണ്ടു. ആഴമേറിയ ബന്ധങ്ങൾ ആരിലും തോന്നും ആരാധന. ആരാധന ജ്വല്ലറി, ബാങ്ക് റോഡ്, കണ്ണൂർ.